നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പക്ഷേ ഒന്നും വ്യക്തമായില്ല. ചിത്ര, നീ എന്നെ ചോദ്യം ചെയ്യാനോ? അത്രയ്ക്ക് ധൈര്യമായോ നിനക്ക്? ഒരുപാട് ആളുകൾ അപ്പുറത്തുണ്ട്, ശബ്ദം ഉയർത്തി സംസാരിച്ചാൽ അവര് കേൾക്കും. അതിന്റെ കുറച്ചിൽ നമുക്കല്ല, നമ്മുടെ മോന. അല്ലെങ്കിലും കാര്യമായി എന്തെങ്കിലും ചോദിച്ചാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വെറുതെ വഴക്കുണ്ടാക്കുന്ന സ്വഭാവം ഉണ്ട് നിങ്ങക്ക്. വീട്ടിൽ ചെന്ന ശേഷം നിങ്ങൾ എന്തായാലും ഇതിന്റെ വാശി എന്നോട് തീർക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് ഉറപ്പായ സ്ഥിതിക്ക് ഞാൻ ചോദിച്ചതിനുള്ള മറുപടി എനിക്ക് കിട്ടണം. ശ്വേതയുമായി എന്താണ് നിങ്ങൾക്ക് സാമ്പത്തിക ഇടപാട്? കുറച്ച് കാശ് ഞാൻ അവളോട് കടം വാങ്ങിയിട്ടുണ്ട്. പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണ ചെലവ് ഞാനല്ലേ നോക്കുന്നത്? അമ്മ പറഞ്ഞതാണല്ലോ അഞ്ജലിക്ക് വേണ്ടി ചെലവാക്കുന്ന പണം അവിടുന്ന് തരാന്ന്. അഞ്ജലി നിർബന്ധമായി പറഞ്ഞതാ. അങ്ങനെ അവളുടെ കാശ് വാങ്ങിച്ച് കെട്ട് കിടത്തേണ്ട ഗതികേട് എനിക്കില്ല. അതെന്റെ ഒരു വാശിയാണെന്ന് കൂട്ടിക്കോ. നാളെ അവളെ എന്റെ കാൽ ചുവട്ടിലിട്ട് മെതിക്കണമെങ്കിൽ എനിക്കൊരു മേൽക്കൈ വേണം, മനസ്സിലായ? വല്ല പെണ്ണുങ്ങളുടെയും കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കുന്നതിൽ ഉളുപ്പില്ലേ നിങ്ങക്ക്? ചിത്ര, സത്യം പറ. ഈ കല്യാണം സ്പോൺസർ ചെയ്തത് ശ്വേതയാണോ? എന്റെ മുഖത്ത് നോക്ക്. എന്നെ വിചാരണ ചെയ്യുന്നോടി നിനക്ക്? ഇത് വിചാരണ വിസ്താരമൊന്നും അല്ല, നിങ്ങളുടെ ഭാര്യ എന്ന നിലയിലുള്ള അവകാശം സ്ഥാപിക്കുകയല്ല. ഒരമ്മയുടെ അവകാശം മുൻനിർത്തിയ ഞാനിപ്പോ സംസാരിക്കുന്നത്. സുജിത്തെ എന്റെ മകനാ, അവന്റെ കല്യാണം ഇവിടെ നടക്കാൻ പോകുന്നത്. അതിന്റെ നടത്തിപ്പിനെ പറ്റി വല്ല സംശയം വന്നാ ഞാൻ നിങ്ങളോടല്ലാണ്ട് പിന്നെ ആരോടാ ചോദിക്കേണ്ടത്? എടി, എന്റെ കയ്യില് ഒരു കല്യാണം ഇത്രയും ഗംഭീരമായി നടത്താനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലെന്ന് ഭാര്യയായ നിനക്കറിയാമല്ലോ. ഭാര്യയുടെ അമ്മയുടെ അവകാശങ്ങളെ പറ്റി നീ ഇപ്പൊ മുഴുത്ത അഭിപ്രായം പറഞ്ഞല്ലോ. ഇതിനെപ്പറ്റി ഒന്നും ധാരണയില്ലാത്ത നീ പിന്നെ എവിടത്തെ ഭാര്യയാടി? ഞാൻ നൂലുമ കെട്ടി ഇറങ്ങി വന്ന് നിങ്ങളുടെ ഭാര്യയായവളല്ല. അതൊന്നും പറഞ്ഞ് സംസാരിച്ചോണ്ടൊന്ന് വിഷയം മാറ്റണ്ട. അങ്ങനെ നിന്നെ പേടിക്കുന്ന ആളല്ല ഈ ജഗന്നാഥൻ. ഒരു പഴുത് കിട്ടിയെന്ന് വെച്ച് വല്ലാതെ കരയെങ്കും മേലെ. ചിത്രേ, ആധാര എഴുത്തുകാരൻ ചന്ദ്രൻപിള്ളയുടെ മോളെ, ശ്വേതയുടെ കയ്യിൽ നിന്ന് ഞാൻ കല്യാണ ചെലവിനുള്ള കാശ് വാങ്ങിയിട്ടുണ്ട്. അതറിഞ്ഞാ മതിയല്ലോ നിനക്ക്. അത് കടമായിട്ടാണോ എന്നുകൂടെ പറയും. അതെ. അല്ല, അഞ്ജലി സുജിത്തിന്റെ തലയിൽ കെട്ടിയേൽപ്പിച്ചിട്ട് വിക്കിയെ സ്വന്തമാക്കാൻ വേണ്ടി ശ്വേത നിങ്ങൾ വിലക്കെടുത്തതാണ്. അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കു. ഉള്ളത് പറയുമ്പോ കളിക്ക് തുള്ളൽ വരും. നിങ്ങൾക്കും അമ്മയ്ക്കും എതിരെ കള്ളക്കേസ് കൊടുക്കാൻ വിക്കിയുടെ അച്ഛനെ നിർബന്ധിച്ച പെണ്ണാണ് ശ്വേത. പോലീസുകാർ നിങ്ങളെ തല്ലിച്ചതച്ചതിന് അവളും ഒരു കാരണക്കാരിയാണ്. അതെല്ലാം അറിഞ്ഞുകൊണ്ട് പിന്നെ അവളുടെ കയ്യിൽ പണം പറ്റിയതൊന്നും ഒട്ടും ശരിയായില്ല. അതെ, ഞാൻ അതങ്ങ് സഹിച്ചു. പക്ഷെ നാളെ ഞാനും എന്റെ മക്കളും ഇതിന്റെ പേരിൽ സഹിക്കേണ്ടി വരരുത്. ഇതുപോലുള്ള കറക്ക് കമ്പനികളുമായി കൈകോർത്തിട്ട് പിന്നീട് നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. ശ്വേതയുടെ മുമ്പിൽ എന്റെ കുഞ്ഞുങ്ങളുടെ അച്ഛൻ കണക്ക് പറയേണ്ടി വരുന്നത് എനിക്കത്ര സുഖമുള്ള കാര്യമല്ല. ഒരു വേള ഇതിന്റെ പേരിൽ സുജിത്ത് നിങ്ങളെ ചോദ്യം ചെയ്തെന്നും വരാം. അഞ്ജലിയുടെ മുമ്പിൽ ചെറുതായി പോകുന്ന സാഹചര്യവും ഉണ്ടാവും നിങ്ങൾക്ക്, അത് നിങ്ങൾ മറക്കണ്ട. പുറമേ അസ്വാഭാവികമായി ഒന്നും ഭാവിക്കുന്നില്ലെങ്കിലും അഞ്ജലിയുടെ മനസ്സ് ഇളകി മറിയുകയാണെന്ന് എനിക്കറിയാം. മെഹന്തിക്കായി വന്നിറങ്ങിയപ്പോ അവളുടെ കണ്ണുകൾ പരതിയത് വരനായ സുജിത്തിനെയല്ല, മറിച്ച് വിക്കിയ. അവനൊട്ടും മോശമല്ല, അവളുടെ ഡ്രസ്സ് പോരാ പോലും. ഇനി അതൊക്കെ നോക്കാൻ സുജിത്തുണ്ട് വിക്കി.
നീ ഇനി എന്റെ ഡ്രസ്സിന്റെ കാര്യം മാത്രം നോക്കിയാ മതി. എന്താണ് ഒഴിഞ്ഞു മാറിനെന്ന് ചിന്തിച്ചു കൂട്ടുന്നത്? അഞ്ജലിയെ പറ്റി ആലോചിക്കുകയായിരുന്നു ഞാൻ. എന്തൊരു പെണ്ണാ അവള്, മുഖത്ത് വല്ല കൂസലുണ്ടോ? ഈ പ്രായത്തിനിടയിൽ ഒരാണിന്റെ പോലും മുഖത്ത് നോക്കിയിട്ടില്ലാത്ത കുലകന്യകയായിട്ടല്ലേ അവള് വന്നിറങ്ങിയത്. ഇവിടെയുള്ള എത്രയോ പേർക്കറിയാം അവളും നീയോ അയാളെ ബന്ധത്തിന്റെ കാര്യം. അവരൊക്കെ എന്ത് വിചാരിക്കുന്നു പോലും അഞ്ജലി ആലോചിക്കുന്നുണ്ടോ? അതൊന്നും അവൾക്ക് വിഷയമല്ല, വല്ലാത്ത തോലിക്കെട്ട് തന്നെ. അല്ല അഞ്ജലി ഇതൊക്കെ നിന്നോട് എപ്പോഴാ പറഞ്ഞേ? പരിഹസിക്കണ്ട വിക്കി, അവള് അവസരത്തിനൊത്തു മാറി. പുതിയ ബന്ധം വന്നപ്പോ പഴയതൊക്കെ സൗകര്യപൂർവം മറന്നു. ഇങ്ങനെ സംസാരിച്ച് അഞ്ജലിയെ പറ്റി എന്റെ ഉള്ളിൽ മോശം ഇമേജ് ഉണ്ടാക്കാന്ന് ചിന്തിക്കുന്ന നീയാ ഈ ലോകത്തെ ഏറ്റവും വലിയ വിഡ്ഢി. നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? അല്ല അഞ്ജലിയുടെ സൈക്കോളജി എത്ര കൃത്യമായിട്ട് നീ മനസ്സിലാക്കിയെന്ന് ഓർക്കായിരുന്നു ഞാൻ. ആണോ? ശരിക്കും നിനക്ക് ഇപ്പോഴാ വിക്കി തിരിച്ചറിവുണ്ടായത്. നിന്റെ ഈ തിരിച്ചറിവിന് കൺഗ്രാറ്റ്സ്. ഈ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, നമ്മുടെ കാര്യം പ്രൊസീഡ് ചെയ്യണം. ഇതുവരെ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. ഈ മഞ്ഞച്ചരടിൽ നീ എനിക്ക് കെട്ടിത്തന്ന താലിയുണ്ടെന്ന്. ഇത് ഞാൻ ആരെയും കാണിച്ചിട്ടില്ല. നാടറിഞ്ഞ് അഞ്ജലിയുടെ കല്യാണത്തെക്കാൾ ഗംഭീരമായിട്ട് ഉത്സവമായി നമ്മുടെ വിവാഹം നടത്തണം. അന്ന് ഇതേ താലി വീണ്ടും പൂജിച്ച് കെട്ടിയാ മതിയോന്ന് ജോൾസിനോട് ചോദിക്കണം. എന്തായാലും എല്ലാവരുടെ മുൻപിൽ വെച്ച് അഗ്നിസാക്ഷിയായി നീ വീണ്ടും എന്നെ കല്യാണം കഴിക്കണം. അഞ്ജലി സുജിത്തും അത് കാണാനുണ്ടാവണം. അത് പൊട്ടിച്ചെറിയാനേ എനിക്കിപ്പോ തോന്നുന്നത്. കാട്ടിൽ വെച്ച് കള്ളക്കല്യാണം നടത്തി പോലും. നീ എന്താ ആലോചിക്കുന്നേ? ഒരു മുന്നറിയിപ്പ് തരാൻ വന്നതാ ഞാൻ. അഞ്ജലിയുടെ വിവാഹ ചടങ്ങുകളിൽ പങ്കെടുക്കണമെന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം കൊണ്ടാണ് നീ ഇവിടെ വന്നതെന്ന് ഞാൻ കരുതുന്നില്ല. നീ അത് വീട്ടിൽ വെച്ച് തുറന്ന് പറഞ്ഞിട്ടുമുണ്ട്. അഞ്ജലി മറ്റൊരാളുടെ ഭാര്യയായി പോകുന്നത് കണ്ട് സമാധാനിക്കണം, അതാണ് നിന്റെ ഉദ്ദേശം. അതെ, അത് തന്നെ എന്റെ ഉള്ളില്. അതാണ്. എന്നാലേ ഒരു കാര്യം കൂടി, ഇതുവരെയുള്ള ശത്രുത മനസ്സിൽ വെച്ച് അഞ്ജലിയെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കാൻ നിനക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ. അയ്യോ, അങ്ങനെയൊന്നുമില്ല. ഇല്ലെങ്കിൽ നല്ലത്, അഥവാ ഉണ്ടെങ്കിൽ അത് വെറുതെ ആവില്ല. നീ വിചാരിക്കുന്നതിലും വലിയ തിരിച്ചടി കിട്ടും. അഞ്ജലിക്ക് എന്തെങ്കിലും സംഭവിച്ച അതൊന്ന് മനസ്സിൽ വെച്ചോ. കരുതലാണോ നിനക്ക് ഇനി അവളോട്? എങ്കി വിക്കി, അവസരം കിട്ടിയ ഞാൻ അവളെ വെറുതെ വിടില്ല. മനസ്സിലും ശരീരത്തിലും മായാത്ത മുറിവുമായിട്ടായിരിക്കും അഞ്ജലി വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക. അതിന് ചാൻസ് കിട്ടിയ